കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞ കാര്യമാണത്. ഈ ഒരു വലിയ പാത്രത്തിൽ ചോറുണ്ട്, അതിലൊരു കറുത്ത വറ്റുണ്ട് നീ അരിക്കുക. ആ കറുത്ത വറ്റെടുത്തിട്ട് ഇത് ആകെ മോശം ചോറാണെന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങെടുത്ത് കളയുക എന്നുള്ളതല്ലേ ഉള്ളൂ. സാധാരണ കഴിക്കാത്തവർ അങ്ങെടുത്ത് കളയും. ഈ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ സംഭാവന നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണല്ലോ. അതിനകത്ത് ഒരു സാധാരണഗതിയിൽ നിന്ന് വഴിവിട്ട് സഞ്ചരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ വേണം. അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 16,255 സഹകരണ സംഘങ്ങളുണ്ട്. ഇതിലെല്ലാം കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടല്ലോ. കൃത്യമായ പരിശോധന നടന്നു പോകുന്നുണ്ട്. 16,255 സഹകരണ സംഘങ്ങളാണ്. ഇപ്പോൾ 98.5% സംഘങ്ങളും കുറ്റമറ്റ രീതിയിൽ നടക്കുന്നവയാണല്ലോ. ഇവിടെ 1.5% താഴെയാണ് ഈ സംഘങ്ങളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ ക്രമക്കേടുകൾ പലതരത്തിലുള്ളതാണ്, എന്നാൽ അത് അത്രയേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? സഹകരണ മേഖല നമ്മുടെ കേരളത്തിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ്. ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചില സഹകരണ യോഗങ്ങളിൽ, ഈ നമ്മുടെ നാട്ടിൽ ഈ ബാങ്കിങ് സാക്ഷരത എന്ന് പറയുന്ന പോലെ ഈ ബാങ്കിങ് അക്കൗണ്ട് അത് സാർവത്രികമാക്കിയത് ആരാ? നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയല്ലേ? എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ ബാങ്കുകളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ അത് വലിയ തോതിൽ വ്യാപനം വന്നത്? അത്തരമൊരു സംസ്കാരം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ വാണിജ്യ ബാങ്കുകളൊക്കെ ഗ്രാമങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അതിനു മുൻപ് സഹകരണ മേഖല മാത്രമല്ലേ ആ രംഗത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഈ മേഖല, അത് ചിലരുടെ ഒരു മനഃസ്വാസ്ഥ്യം കെടുത്തുന്ന ഒന്നായി കുറച്ച് നാൾ മുൻപ് തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നടപടികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയതല്ല. നമുക്ക് ഓർമ്മയില്ലേ നോട്ട് നിരോധന കാലം? ആ ഘട്ടത്തിൽ വലിയ തോതിൽ പ്രചരണവും കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായില്ലേ? പക്ഷേ സഹകാരികളെല്ലാം ഒറ്റക്കെട്ടായി എന്നതിൻ്റെ രംഗത്ത് വന്നു. അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും കണ്ടെത്താനായോ? അത് വസ്തുതയായിരുന്നില്ലാരോ, കള്ളപ്രചരണമായിരുന്നല്ലോ. ഒരു പ്രത്യേക ഉന്നത്തോടെ നമ്മുടെ സഹകരണ മേഖലയെ തകർക്കുക എന്നൊരു ലക്ഷ്യം, അതിൻ്റെ ഭാഗമായുള്ള ആക്രമണം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് നാം കാണണം. അതിൻ്റെ ഭാഗമായാണ് സഹകരണ മേഖലയാകെ കുഴപ്പമാണ്. ഇനി ഇതിനെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങി എല്ലാവരെയും പരിശോധിച്ച്, ഇത് കേന്ദ്ര ഏജൻസികൾ ഇറങ്ങി പരിശോധിച്ച് എല്ലാം ശുദ്ധീകരിക്കണം എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സഹകരണ മേഖല. അതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഇടപെടലുകൾ വരുന്നത്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മളിവിടെ അതിനെ ലാഘവത്തോടെയല്ല കണ്ടത്, അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ല ആ അന്വേഷണം നടത്തിയതും കാര്യങ്ങൾ കണ്ടെത്തിയതും. ക്രമക്കേടുകൾ തടയുന്നതിനായി 50 വർഷം മുൻപുള്ള നിയമം നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഓഡിറ്റിങ് ഫലപ്രദമായി ഇവിടെ ഏർപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയുടെ പ്രത്യേകതയാണ്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ് ഇവിടെ ഈ ഏജൻസികൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി
ഉണ്ടാകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബാങ്കിങ് ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, അതിനെക്കുറിച്ച് പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന ഏജൻസികൾ തന്നെ ഇവിടെ വല്ലാത്ത ഉത്സാഹം, അതിൻ്റെ പിന്നിലെന്താണെന്ന് വേഗം ആളുകൾക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. ഇപ്പോൾ കരുവന്നൂരിൽ ആദ്യം പോലീസാണ് ഇടപെട്ടത്, പിന്നീട് ക്രൈംബ്രാഞ്ചാണ് ഇടപെട്ടത്. ക്രിയാത്മകമായ അന്വേഷണമാണ് അവർ നടത്തിയത്. ഇവിടെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 14/7/2021 കരുവന്നൂർ സഹകരണ സംഘം സെക്രട്ടറി നൽകിയ പരാതിയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 650/2021 കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് 2021 ജൂലൈ 21 സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ അടുത്ത ദിവസം 2 DYSP നാല് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. തുടർന്ന് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ക്രൈം നമ്പർ 165/2021 കേസ് അന്വേഷണം ആരംഭിച്ചു. ഇതിൽ സംഘത്തിൻ്റെ മുൻ സെക്രട്ടറി അടക്കം 26 പ്രതിപട്ടികയിലുള്ളത്. കരുവന്നൂർ സഹകരണ സംഘത്തിലെ മുൻ സെക്രട്ടറി 1 മാനേജർ 2 സീനിയർ അക്കൗണ്ടൻറ്റ് 3 എ ക്ലാസ് മെമ്പർ 4 റെപ്കോ കമ്മീഷൻ ഏജൻറ്റ് 5 സംഘത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മറ്റു പ്രതികൾ. ഇങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 406, 408, 417, 418, 420, 423, 465, 465, 467, 471, 472, 474, 477, 471, 472, 471, 472, 471, 472, 477, 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
നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കുറ്റം ചുമത്തി. 2011 മുതൽ 2021 വരെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 18 FIR രജിസ്റ്റർ ചെയ്തു. 2011-20 കാലഘട്ടത്തിലെ വിവിധ രേഖകൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. 745 സാക്ഷികളിൽ നിന്ന് വിവരം ശേഖരിച്ചു. 412 രേഖകൾ പിടിച്ചെടുത്ത് അന്വേഷണം നടത്തി. പ്രതികളുടെ സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. ഈ കേസുകളിൽ മൊത്തം 18 പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ED രംഗപ്രവേശം ചെയ്യുന്നതും ഫയലുകളും രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കാര്യക്ഷമമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക ലക്ഷ്യത്തോടെ, അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്, ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ED ഇടപെടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെയുള്ള അന്വേഷണമുണ്ട്. കരുവന്നൂരിൽ വകുപ്പ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണം, ജോയിന്റ് രജിസ്ട്രാർഡി അന്വേഷണ റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടതിനെ തുടർന്ന് 2022 ജൂലൈ 22 ഭരണസമിതി പിരിച്ചുവിട്ടു, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിച്ചു. ക്രമക്കേടിൻ്റെ ഭാഗമായി സംഘത്തിന് വന്നിട്ടുള്ള നഷ്ടം ഈടാക്കുന്നതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം ചുമത്തി തുക ഈടാക്കുന്നതിന് റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചു. ബാധ്യത ചുമത്തപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചു. അതിനാൽ ഇവർ സർക്കാരിന് നൽകിയ അപ്പീൽ തീർപ്പാകുന്നതുവരെ തുറ നടപടി നിർത്തിവെക്കേണ്ടി വന്നു. അവരുടെ അപ്പീലിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. സർക്കാരും സഹകരണ വകുപ്പും ബാങ്കിനെ എന്നതിനാണ് പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പാക്കിയത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ ആ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ഒരു ഭാഗത്ത് നിയമ നടപടി സ്വീകരിക്കും. അതേസമയം അവിടെ നിക്ഷേപം നടത്തിയവരുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്നവരുണ്ട്. അവരാരും ഇതിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെടരുത്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പുനരുദ്ധാരണ പാക്കേജ് ഇത്തരം സ്ഥലങ്ങളിൽ നടപ്പാക്കും. അത് നടപ്പാവുകയാണ്. അതിൻ്റെ ഫലമെന്താ? നിക്ഷേപങ്ങൾ
തിരികെ നൽകുന്നത് 2022 ഒക്ടോബർ 15 മുതൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരുവന്നൂരിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്. അവരുടെ അന്വേഷണത്തെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ഉള്ള കാര്യങ്ങളാണ്, എൻ്റെ അടുത്തുള്ള വിവരങ്ങളാണ്. അതൊക്കെ അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും, ആ ഉദ്ദേശത്തിന്റെ ഭാഗമായി നടക്കട്ടെ. ഇന്ന് കണ്ണനൊക്കെ പറയുന്നത് നമ്മൾ കണ്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ എന്താണെന്നുള്ളത്. അതുകൊണ്ടൊന്നും അവരെ ഉദ്ദേശം ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന് കാണേണ്ടതില്ല. അവര് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളോടെ ഇടപെടുന്നുണ്ട്. ആ ഉദ്ദേശമൊന്നും സഫലമാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഇവിടെയുള്ളത് വേറിട്ടൊരു സംസ്കാരമാണ്, അത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സംസ്കാരമല്ല. ഇവിടുത്തെ ഞങ്ങളെ ഇപ്പോൾ ചില ആളുകളെ എടുത്തിട്ട് അവരുടെ ബിനാമികളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ബിനാമികളുടെ ആവശ്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനെല്ലാം അറിയാമല്ലോ, ഇല്ല എന്നുള്ളത്. ആ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് ബോധ്യമാവില്ല, അവർ മറ്റു പലരെയും കണ്ടിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അവർ വിചാരിക്കുന്ന അതേ കാര്യം ഇവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവിടെ തൊട്ടു നോക്കുമ്പോഴാണ് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അത് അതിനുള്ള വിഷമം അവർക്ക് കാണാൻ സാധിക്കും.